ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ സ്വയം സെൽഫായിട്ട് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഈ സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, എന്താണ് ഇതിൽ കൂടുതൽ പറയേണ്ടത്, ആരെയാണ് പറ്റിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ആളുകളോട് ഒരു എന്താ ആർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നിയമവ്യവസ്ഥ പാലിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ എന്തിനാ ചെയ്യുന്നത്? ജീവനുകൾ ഇപ്പൊ കേരളത്തിൽ മനസ്സിലാക്കി പറയുന്നുണ്ടെന്ന് വിചാരിക്കരുത്. കേരളത്തിൽ കുറച്ചധികം പേര് മരിച്ചുപോയി എന്ന് വെച്ചാൽ ഒരാരോഗ്യ പ്രവർത്തകനെ, ഞാൻ ഉൾപ്പെടെയുള്ള ഒരാരോഗ്യ പ്രവർത്തകന് ശമ്പളം കുറയത്തൊന്നുമില്ല, അത് വളരെ കൃത്യമാണ്, അത് മനസ്സിലാക്കുക. എന്നിട്ടും ഇവിടുത്തെ ആളുകൾ എല്ലാവരും ഇങ്ങനെ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാ? ആരോഗ്യ പ്രവർത്തകരും പോലീസും സംവിധാനങ്ങളും പണിയെടുക്കുന്നത് എന്തിനാ? മരണം കുറച്ച് കാണാനല്ലേ, ആളുകൾ മരിക്കുന്നത് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ, രോഗം കുറഞ്ഞ് കാണാൻ വേണ്ടിയല്ലേ? ഫുട്പാത്തിൽ കിടന്നിട്ട് ആളുകൾ മരിക്കുകയും ആ ക്രിമേഷന് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഉത്തരേന്ത്യയിൽ കാണുന്ന സീനുകൾ ഇവിടെ കാണാതിരിക്കാനല്ലേ? ഞാൻ പറഞ്ഞല്ലോ അത്തരം മരണസാധ്യത കൂടുതലാണ്, ജനസാന്ദ്രത കൂടിയ, വയോജനങ്ങളുടെ പ്രപ്പോർഷൻ കൂടിയ, മറ്റ് കുറേ അസുഖങ്ങൾ കൂടിയ കേരളത്തിൽ ആ മരണസാധ്യത കൂടുതലാണ്. എന്നിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ? ആ പിടിച്ചു നിൽക്കുന്നതിനെ ഒന്ന് സഹകരിക്കുന്ന, ദയവ് ചെയ്തൊന്ന് സഹകരിക്കുക. ഞാൻ പറയുന്നത് വളരെ ഇതായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനിയെങ്കിലും ആ കുറച്ച് നാളത്തേക്ക് പരിപാടികളൊക്കെ മാറ്റിവെക്കുന്നേ, ഒരു മാസത്തേക്ക് നീട്ടിവെക്കാൻ പറ്റാത്ത ഒരു പരിപാടിയും ഇല്ല. പലരും പറയാറുണ്ട് എന്താ വീട്ടിൽ അവസാനത്തെ കല്യാണം അതുകൊണ്ടാണ് അമ്മമ്മയെ കൊണ്ടുപോയത്, ഉമ്മാമ്മയെ കൊണ്ടുപോയെന്ന് പറയാറുണ്ട്. അവരുടെ അവസാനത്തെ കല്യാണമാക്കി മാറ്റുകയാണ് പലപ്പോഴും. ഇങ്ങനെ വികാരം കൊള്ളുന്നതിന് ഒന്നും വിചാരിക്കരുത്. പക്ഷെ ബേസിക്കലി നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, എന്താ ഈ ഈ ഏത് ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കണമെന്നേ. ഇനി അപ്പൊ ലോക്ക്ഡൌൺ ഇല്ലാത്തതുകൊണ്ട് ലോക്ക്ഡൌൺ വന്നാലേ ഞാൻ പാലിക്കുള്ളൂ, എന്നോട് പോലീസ് പറഞ്ഞാലേ പാലിക്കുള്ളൂ, മറ്റാര് പറഞ്ഞാലും പാലിക്കില്ല എന്നാണോ തീരുമാനിച്ചിരിക്കുന്നത്? ആരോഗ്യ പ്രവർത്തകർ പിടിച്ചു മാറ്റുന്നതാണോ തീരുമാനിച്ചിരിക്കുന്നത്? ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കാതെ ഞാൻ എന്ത് പോക്കത്തിനും ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ആര് ബോധ്യപ്പെടുത്താനാണ് ചെയ്യുന്നത്? മരിക്കാതിരിക്കാനും എന്താ നിങ്ങൾ രോഗ വ്യാപനമുണ്ടാക്കി മറ്റുള്ളവരെ കൊല്ലാതിരിക്കുവാനാ? വളരെ സിമ്പിളായി പറഞ്ഞാല് അപ്പം കുറച്ച് ഇച്ചിരി ഇമോഷണൽ ആയി പോയി, പക്ഷെ പറയാതിരിക്കാൻ പോയി. ഇനി ഇനി എനിക്ക് തോന്നുന്നു ഇനിയും ഇനി ഇതിൽ കൂടുതൽ എന്താ ആളുകളോട് പറയുക? ഇനി ആർക്കും എന്തെങ്കിലും SMS പാലിക്കണമെന്നോ, ഇനി 3C വരുന്ന കൺജസ്റ്റഡ് റൂം ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ക്രൗഡിങ് ഒഴിവാക്കണമെന്നോ ഇനി ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? ഇനിയും പറയാന്ന ഇലക്ഷന്റെ സമയത്ത് അവർ ചെയ്തില്ല ഇവർ ചെയ്യുന്ന പറഞ്ഞിരിക്കുകയാണോ? അന്നത്തെ സാഹചര്യമൊക്കെ മാറി ഇന്ന് ഓരോ നിമിഷവും പടരുന്ന രോഗവ്യാപനത്തിന്റെ വേഗത നോക്ക്. ഇനി അവൻ ചെയ്തില്ല ഇവൻ ചെയ്തെന്ന് വെച്ചാൽ മരിച്ചു പോകും, വേറൊന്നുമില്ല ഒരു വർത്തമാനം. സോറി ഇമോഷണൽ സോറി, പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇനി ദയവ് ചെയ്ത് വിളിച്ചിട്ട് കല്യാണത്തിന് ആൾ കൂടെ കുഴപ്പമുണ്ടോ, നേരത്തെ തീരുമാനിച്ച കല്യാണമെന്ന് മാത്രം ദയവ് ചെയ്ത് ചോദിക്കരുത്. അങ്ങനെ ഫോണിൽ വിളിച്ചാൽ ഞാൻ തെറി വിളിച്ചു. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുതെന്ന് മാത്രം അപേക്ഷിക്കുകയാണ്. ജീവന്റെ വിലയുള്ള ജാഗ്രത പുലർത്തുക. ലെറ്റ്സ് ബ്രേക്ക് ദ ചെയിൻ.